നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഭാരതകേസരി ടിവിയിലേക്ക് സ്വാഗതം. അധികാരം നേടാനായി ഹിമാചലിൽ പുതിയ അടവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ദുർഘടമായ അവസ്ഥയിലൂടെയാണ് കോൺഗ്രസ് ഇപ്പോൾ കടന്നു പോകുന്നത്. പരാജയങ്ങൾ മാത്രം ഏറ്റുവാങ്ങേണ്ടി വരികയാണ് കോൺഗ്രസിന്. അതിനൊരു മാറ്റം വേണമെന്ന ആഗ്രഹത്തോടെയാണ് പുതിയ അടവുകൾ ഹിമാചലിൽ പയറ്റുന്നത്. എന്നാൽ അതൊക്കെ എത്ര കണ്ട് ഫലവത്താകുമെന്ന് മാത്രം അറിയില്ല. ഹിമാചലിൽ ആം ആദ്മി പാർട്ടിയുടെ ഓഫർ പൊളിറ്റിക്സാണ് കോൺഗ്രസ് നേതൃത്വം മാതൃകയാക്കാനൊരുങ്ങുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അധികാരത്തിലേറ്റിയാൽ സൗജന്യ വൈദ്യുതിയും 18 മുതൽ 60 വയസ്സുള്ളവർക്ക് 1500 രൂപ വീതം പ്രതിമാസം നൽകുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. ഓഫർ പൊളിറ്റിക്സ് വിഷയം ദേശീയ തലത്തിൽ വലിയ ചർച്ചയാവുന്നതിനിടെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവുമായ ഭൂപേഷ് ഭാഗലാണ് പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ പയറ്റുന്ന സൗജന്യ വാഗ്ദാനങ്ങൾക്കെതിരെ BJP അതിശക്തമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഇത്തരം വാഗ്ദാനങ്ങൾ സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും തടസ്സമാവുമെന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാവിയിലെ വളർച്ചയ്ക്ക് മാത്രമേ ഉപയോഗിക്കൂവെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാർഖണ്ഡിൽ നടന്ന റാലിയിൽ പറഞ്ഞത്. എന്നാൽ ഇതിനെതിരെ AAP രംഗത്തെത്തിയിരുന്നു. സൗജന്യങ്ങളല്ല, മറിച്ച് അഴിമതിയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമെന്ന് അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കി. അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ അതിശയകരമായ വിജയം നേടിയതിന് പിന്നാലെയാണ് സൗജന്യങ്ങൾ സംബന്ധിച്ച ചർച്ച കൂടുതൽ സജീവമായത്. ഡൽഹിയിൽ നടപ്പിലാക്കിയ സൗജന്യ വൈദ്യുതിക്കും വെള്ളത്തിനും പുറമെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ വൻ മുന്നേറ്റവും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒരു വർഷത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഗുജറാത്തിലും 5 വർഷത്തിനുള്ളിൽ എല്ലാവർക്കും ജോലി, തൊഴിൽരഹിത വേതനം തുടങ്ങിയ വാഗ്ദാനവുമായി AAP രംഗത്തെത്തിയിരുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളുടേതായി 10 ലക്ഷം കോടി രൂപയുടെ വായ്പയാണ് എഴുത്തള്ളിയത്. അത്തരക്കാരെ രാജ്യദ്രോഹികളായി കണക്കാക്കണമെന്നും അന്വേഷണം അവർക്കെതിരെ നടത്തണമെന്നും കെജ്രിവാൾ ആവശ്യപ്പെട്ടു. ഒരു സംസ്ഥാനത്തിൻ്റെ യഥാർത്ഥ ഉപഭോക്താക്കൾ അവിടെയുള്ള ജനങ്ങളായിരിക്കണം. സൗജന്യ വെള്ളവും വിദ്യാഭ്യാസവും നൽകുന്നതിൽ എന്താണ് തെറ്റെന്നും കെജ്രിവാൾ ചോദിച്ചു. രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും സൗജന്യ വിദ്യാഭ്യാസവും ആരോഗ്യ പരിരക്ഷയും നൽകാൻ കേന്ദ്രം തയ്യാറാവണം. മുതിർന്നവർക്ക് പെൻഷൻ നൽകണമെന്നും കെജ്രിവാൾ ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് സമയത്തെ സൗജന്യ വാഗ്ദാന ക്യാമ്പയിനുകൾ ഗൗരവമായ സാമ്പത്തിക വിഷയമാണെന്ന് കഴിഞ്ഞ മാസം സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു. ഇതിനെക്കുറിച്ച് പരിശോധിക്കാൻ ഒരു സമിതിയെ നിയോഗിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. എന്തായാലും ഓഫർ പൊളിറ്റിക്സിലൂടെ ഹിമാചൽ പ്രദേശിനെ കോൺഗ്രസ് വരുതിയിലാക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഓഫറുകൾ വാരി വിതറുന്നുണ്ടെങ്കിലും രാഷ്ട്രീയക്കാരുടെ ഓഫറുകൾ എത്ര കണ്ട് ഫലവത്താകും? മാത്രമല്ല, ഇതെല്ലാം വെറും വാഗ്ദാനങ്ങളായി മാത്രം തുടരുമോ എന്ന കാര്യത്തിലും സംശയമില്ലാതില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് അവർക്ക് നിലനിൽപ്പ് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റി ഭരണചക്രം കയ്യിലൊതുക്കാൻ തന്നെയായിരിക്കും കോൺഗ്രസിൻ്റെ തീരുമാനം. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കും.